ഹായ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നൊരു ബേസിക് പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. 5 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്: ടെൻഡർ കോക്കനട്ട്, മിൽക്ക്, മിൽക്ക് മെയ്ഡ്, ഷുഗർ ആൻഡ് ജെലാറ്റൻ. സോ ആദ്യം നമ്മൾ മിൽക്ക് മിക്സ്ചറാണ് റെഡിയാക്കാൻ പോകുന്നത്. ടു കപ്സ് മിൽക്ക്, 1/4 cup, ഷുഗർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ കണ്ടൻസ് മിൽക്ക് 1 tin ആഡ് ചെയ്യുക. കണ്ടൻസ് മിൽക്കും മിൽക്കും ഷുഗറും നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം നമ്മൾ ജെലാറ്റിൻ ആഡ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ജെലാറ്റിൻ മിക്സ് ആഡ് ചെയ്യാനായിട്ട്. സോ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വേണം ഈ ഒരു മിക്സ്ചർ റെഡിയാക്കാനായിട്ട്. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കണം. മിൽക്ക് ബോയിൽ ആവാറായിട്ടുണ്ട്, ഇനി നമുക്ക് ജെലാറ്റിൻ റെഡിയാക്കാം. സോ ജെലാറ്റിൻ മിക്സ്ചർ റെഡിയാക്കാനായിട്ട് 1 cup water, അതിലോട്ട് 3 tablespoons ജെലാറ്റിൻ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജെലാറ്റിൻ മെൽറ്റ് ആവുന്ന വരെ സ്റ്റേർ ചെയ്ത് കൊടുക്കുക. ജെലാറ്റിൻ മിക്സ്ചറും മിൽക്ക് മിക്സ്ചറും സെയിം ടെമ്പറേച്ചറിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. സോ ജസ്റ്റ് രണ്ടും ഒരേ ടൈമിൽ സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കുക. സോ മിൽക്ക് മിക്സ്ചറും ജെലാറ്റിൻ മിക്സ്ചറും ഇപ്പോൾ ബോയിലായിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റിലാണ് സ്ട്രെയിൻ ചെയ്ത് ജെലാറ്റിൻ മിൽക്ക് മിക്സ്ചറിലൂടെ ആഡ് ചെയ്യാനായിട്ട്. ദെൻ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ മിക്സ്ചർ നന്നായിട്ട് തണുത്തിട്ട് വേണം ടെൻഡർ കോക്കനട്ട് വാട്ടറായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. സോ മിൽക്ക് മിക്സ്ചർ റെഡി ആകുന്നതിനും നമുക്ക് ടെൻഡർ കോക്കനട്ട് പീസസും ടെൻഡർ കോക്കനട്ട് വാട്ടറും തമ്മിൽ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത്രയൊരു മീഡിയം സൈസ് തിക്കായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പീസസാണ് എടുക്കേണ്ടത്. ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സർ ജാറിലൊന്ന് ക്രഷ് ചെയ്യാം. 2 cup ടെൻഡർ കോക്കനട്ട് വാട്ടറാണ് ഈ ഒരു പുഡിംഗ് ക്വാണ്ടിറ്റിക്ക് ആവശ്യം. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ 1/4 cup ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊണ്ടാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിടന്നാൽ മതി. പീസസ് ആയിട്ടാണ് ഈ പുഡിങ്ങിൽ നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. സോ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് വേണം ടെൻഡർ കോക്കനട്ട് പീസസ് ക്രഷ് ചെയ്യാനായിട്ട്. സോ ഞാൻ നേരത്തെ 1/4 cup ടെൻഡർ കോക്കനട്ട് വാട്ടർ എടുത്താണ് ക്രഷ് ചെയ്ത്, ബാക്കിയുള്ള വാട്ടറും കൂടി ഇതിൽ മിക്സ് ചെയ്യാം. ദെൻ ഒരു 2 tablespoons ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ദെൻ ഇതാണ് നമ്മൾ ആ കോൾഡ് മിക്സ്ചറിലോട്ട് മിൽക്ക് മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് ഇനി കോൾഡ് മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യാം. സോ മിൽക്ക് മിക്സ്ചർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് ഈ ഒരു പോയിന്റിൽ ചെക്ക് ചെയ്ത് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ആഡ് ചെയ്ത ഷുഗർ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി വേണ്ടവർക്ക് മാത്രം കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റി നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. സോ ഒരു ഓവനായിട്ട് വെക്കുമ്പോഴായിരിക്കും ഇതൊന്ന് സെറ്റ് ആവുന്നേ. സോ ഇതുപോലെ ഒരു ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാം. സോ ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള കാരമലൈസ് നട്ട്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെക്കുക. പാനിലോട്ട് ഒരു 1 cup ഷുഗർ ആഡ് ചെയ്യുക. സോ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വേണം നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാനായിട്ട്. സോ അതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കുക. നട്ട്സ് ഒരു 2 cups. സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനായിട്ട്.
സോ ഇതിപ്പോൾ നമ്മുടെ കാരമലൈസ് നട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോട്ടം തിക്ക് പാനിലോട്ട് മാറ്റാം. ഇതുപോലെ ബട്ടറൊന്ന് ലൈൻ ചെയ്ത് പാത്രത്തിലോട്ട് വേണം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത നട്ട്സ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം ക്രഷ് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട്. സോ ഇതൊന്ന് നൈഫ് കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ചെറിയ ബാച്ചസ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ബാച്ചസ് ആയിട്ട് തന്നെ വേണം ക്രഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഫൈൻ പൗഡറായി പോവും. നമുക്ക് വേണ്ടത് ചെറിയ പീസസ് ആയിട്ടാണ്. ബട്ടർ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം കാരമലൈസ് നട്ട്സ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ബാച്ചസ് ആയിട്ട് വേണം ക്രഷ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ റെഡിയാക്കി റെഫ്രിജറേറ്റ് ചെയ്യാമെന്നാണ്. ഒരുമാതിരി എല്ലാ പുഡിങ്ങിനും ഗാർണിഷ് ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. സോ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ റെഫ്രിജറേറ്റ് ചെയ്യാം. നേരത്തെ റെഫ്രിജറേറ്റ് ചെയ്ത് പുഡിങ്ങിലോട്ട് നട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു 24 hours റെഫ്രിജറേറ്റ് ചെയ്യുമ്പോഴേ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ദിവസം മുമ്പ് തന്നെ റെഡിയാക്കണമായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ കാരമലൈസ് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. സോ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ് നിങ്ങൾക്കൊരു ലെസ് എക്സ്പെൻസിലൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിംഗ്. ഞാൻ ആദ്യം വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഈസി ആയിട്ട് റെഡിയാക്കാം.